എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ നമ്മളെ മുരഹര ഗ്രൂപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നമ്മളെ നിലവിൽ നമുക്കൊരു 30 വണ്ടികളും ട്രക്കപ്പം നിലത്ത് ഓടുന്നുണ്ട്. അതിൽ ഒരു 6 വണ്ടികളും ഇപ്പോൾ ഭാരതൻസാണ് ഓടുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഭാരതൻസിലോട്ട് ഇതായിട്ടുള്ളത്. ഭാരതൻസിൻ്റെ സർവീസും മറ്റു കാര്യങ്ങളും അതിൻ്റെ പെർഫോമൻസ് എല്ലാം നല്ല മാർഗത്തോട് നല്ല രീതിയിൽ പോകുന്നുണ്ടാണ് നമ്മളിപ്പോഴും കൂടുതൽ അതിനോട് മുൻപേ തോന്നുന്നത്. ഇനിയും വണ്ടി ഭാരതൻസ് തന്നെയാണ്, ഇനി നമ്മൾ അടുത്ത ബുക്ക് ചെയ്തേക്കുന്നത് ഭാരതൻസ് തന്നെയാണ്. രാജവാളയം, കോവിൽപ്പെട്ടി, അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ കേരളത്തിലോട്ട് ലോഡ് കൊണ്ടുവരുന്നത്. കൊല്ലത്ത് വണ്ടി വലിഞ്ഞു മാറും. നല്ല വലുവിൻ്റെ കാര്യത്തിനായാലും ട്രെയിലറൊക്കെയാണെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് മറ്റേ 16 വീണ അതിനെക്കാട്ടിലും മുമ്പോട്ട് ഓടിയിരിക്കുന്നുണ്ട് നമ്മളെ ട്രെയിലർ ഭാരതൻസിൻ്റെ. ഇത് യാത്രാസുഖവും മറ്റ് കാര്യങ്ങളൊക്കെ കംഫർട്ടാണ് വണ്ടി. അപ്പോൾ അത് റൂട്ടിൽ നിലവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോൾ ഭാരതൻസാണ്. നമുക്കിപ്പം നിലവിൽ 22 വീല് വണ്ടി വരുന്നത് തന്നെ 1000 സേഫ്റ്റിയാണ്, 1000 കുങ്കിടിയാണ് വണ്ടിയുടെ അളവ്. അപ്പോൾ അത് രാജപാളയം, തിരുനെൽവേലി, കന്യാകുമാരി, നാറോലി, തിരുവനന്തപുരം വഴി കറങ്ങിയാണ് നമ്മളെ വണ്ടി വരുന്നത്. 450-500 കിലോമീറ്ററത്തോളം വണ്ടി വരുന്നുണ്ട്. അതിന് നമുക്കൊരു കൊല്ലത്ത് വരുമ്പോൾ ഏകദേശം 500 കിലോമീറ്ററുണ്ട്. അപ്പോൾ എനിക്കിത് ഒരു 2.5, 2.8 3 മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ആ വണ്ടിയുടെ ഏറ്റവും വലിയ ഒരു നമുക്ക് കിട്ടുന്ന നേട്ടം. ഇപ്പോഴത്തെ ഡീസന്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മൈലേജിൻ്റെ പ്രശ്നത്തിൽ ഇപ്പോൾ ഇച്ചിരി മുമ്പോട്ടിരിക്കുന്ന ഭാരതൻസ്. നമുക്ക് ആ ഒരു കാര്യത്തിൽ നേട്ടമാണ് ആ വണ്ടിയിൽ. വണ്ടി കൂടുതലും നൈറ്റാണ് ഓടുന്നത്. സ്കൂൾ സർവീസിൻ്റെ കേസ് നൈറ്റിൽ അവർ പക്കയാണ്, അവരെ നമുക്ക് സ്പോട്ടിൽ ആൾ സ്പോട്ടിൽ എത്താറുണ്ട്. മൈലേജാണ് ഇപ്പോൾ വണ്ടിയുടെ മെയിൻ ബാലൻസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഭാരതൻസിനകത്ത് 22 വീലിൽ അത്രയും മൈലേജ് കിട്ടുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഹാപ്പിയാണ്.